ഇനി എറണാകുളത്ത് നിന്നുള്ള വാർത്തയിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂരിൽ കീഴില്ലത്ത് രണ്ടു നില വീട് ഇടിഞ്ഞു താഴ്ന്ന് ഒരു കുട്ടി മരിച്ചു. 13 വയസ്സുള്ള ഹരിനാരായണൻ എന്ന കുട്ടിയാണ് മരിച്ചത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ വീട്ടിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. കുട്ടിയുടെ മുത്തച്ഛനും പരിക്കുകളോടെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന്റെ കാരണം എന്താണെന്നൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. ആദ്യഘട്ടത്തിൽ വീട് ഇടിഞ്ഞു വീണുവെങ്കിലും, രണ്ട് നില വീട് ഇടിഞ്ഞു വീണുവെങ്കിലും ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ള വാർത്തകളാണ് വന്നതെങ്കിൽ പിന്നീടാണ് ഈ 13-കാരന്റെ മരണവാർത്ത പുറത്തു വരുന്നത്. 7 പേർ ഈയൊരു അപകടം നടക്കുമ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. നടരാജ് പരശുറാം ഇപ്പോൾ ആ സ്ഥലത്തു നിന്ന് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. നടരാജ്, സംഭവ സ്ഥലത്തുണ്ട്, എന്താണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? രജനി, വീട് തകർന്നു വീഴുകയായിരുന്നു. വീടിന്റെ മണ്ണ് പോവുകയോ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വീഴുകയോ ചെയ്ത സാഹചര്യമല്ല. ഞാനിപ്പോൾ ആ തകർന്ന വീടിന്റെ സമീപമാണ് നിൽക്കുന്നത്. ഇത് രണ്ട് നില വീടാണ്. ഹരിനാരായണൻ എന്ന വ്യക്തിയുടെ വീടാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ താഴത്തെ നിലയിൽ ഭിത്തി തകർന്ന് മുകൾ നില ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നു പോവുകയായിരുന്നു. മണ്ണിടിഞ്ഞ് താഴെ പോയതല്ല, വീട് തകർന്നു വീണ സ്ഥിതിയാണ്. രാവിലെയാണ് അപകടമുണ്ടായത്. ഈ താഴെ കാണുന്ന ഈ നിലയിലെ മുറിയിലാണ് ഹരിനാരായണൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ നാരായണൻ നമ്പൂതിരിയും കിടന്നിരുന്നത്. കുട്ടി ഉറങ്ങുകയായിരുന്നു. വീട് തകർന്നു വീണപ്പോൾ കുട്ടി അതീവ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കുട്ടി പിന്നീട് മരണപ്പെടുകയും ചെയ്തു. സംഭവം നടന്ന സമയത്ത് ഇവിടെ എത്തിയ നാട്ടുകാർ നമ്മളൊപ്പമുണ്ട്. അവരോട് തന്നെ ചോദിച്ച് നമുക്ക് ഇക്കാര്യം മനസ്സിലാക്കാം. പേരെന്തായിരുന്നു? രബി. എന്താണ് സംഭവിച്ചത്? എത്ര മണിക്കാണ് ഇത് നടന്നത്? താങ്കൾ വന്നുപോകേണ്ട കാഴ്ചയാണ്. അത് വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വന്നത്. തൊട്ട് ചേർന്ന് എന്റെ ഒരു 50 മീറ്റർ ഫ്രണ്ടിലാണ് വീട് ഇതിന്റെ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഓടി വന്നു. അയൽവക്കത്തുള്ള ആളുകളെല്ലാവരും ഓടിയെത്തി ശബ്ദം കേട്ടിട്ട്. ഓടിയെത്തിയപ്പോൾ ഇതിങ്ങനെ താഴെ കിടക്കുന്ന കണ്ടേ. ഭയങ്കര പൊടിപടലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വന്ന സമയത്ത് ഇങ്ങോട്ട് പോരാൻ പറ്റില്ലായിരുന്നു. അത് ഇത് ചെരിഞ്ഞ് നിൽക്കണോണ്ട് ഞങ്ങൾ അപ്പുറ സൈഡിൽ കൂടെ വന്നെ. അപ്പോഴത്തേക്കും എല്ലാവരും ഫോണൊക്കെ ചെയ്ത് JCB അങ്ങനെയുള്ള സംവിധാനങ്ങൾ വന്നിട്ട് ഇത് എടുക്കാൻ ഫയർഫോഴ്സ് മാധ്യമങ്ങൾ എല്ലാവരും എത്തി. അപ്പോ അവര് വന്ന് ഇത് പൊട്ടിച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തത് പുറത്തു എടുത്തത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ബ്രേക്കറൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് രണ്ട് JCB ഈ ബിൽഡിംഗ് പഴയത് വീഴാതിരിക്കാൻ അവർ താങ്ങി നിർത്തിയത്, തള്ളി പിടിക്കുക. എന്നിട്ട് ഫയർഫോഴ്സിലെ ആളുകളും നാട്ടുകാരും ചേർന്നിട്ട് ഈ സൈഡ് പൊട്ടിച്ചിട്ട് അടുത്ത് നോക്കിയാ കാണാതെ. ആദ്യം അച്ഛൻ തിരുമേനിയാണ് കിട്ടിയത്, പിന്നെ രണ്ടാമതാണ് മകനെ കിട്ടിയത്. ഇത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നു. ഇത് മണ്ണിന്റെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാണോ അതോ വീട് തകർന്നാണോ? ഞാൻ പറയാൻ പറ്റത്തില്ല. ഈ ഭിത്തി തള്ളിപ്പോയതായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാതെ ഭിത്തി ഇടിഞ്ഞു വീണിരിക്കുന്നത്. കാലപ്പഴക്കമുള്ള വീടാണോ ഇത്? അല്ലല്ല, പുതിയ വീടാ. ഫസ്റ്റ് ഫ്ലോർ അങ്ങും തള്ളിപ്പോയത്, ഭിത്തി അങ്ങോട്ടും തള്ളിപ്പോയി. മണ്ണിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മഴ കാരണം ഇടിഞ്ഞു വീണൊന്നുമല്ല. താഴെ കുറപ്പ്, ഇത് ഫ്ലോറിനും ബലം കുറവുണ്ടാവും. മഴയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്കത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മഴ പെയ്തിട്ടുണ്ട് അല്ലെ? രാത്രി ഫുള്ള് മഴയായിരുന്നു. രാത്രി ഫുള്ളായിട്ട് മഴയായിരുന്നു. പിന്നെ ഇത് കട്ടില് തന്നെ കയറിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കാറുന്നു ചെയ്തത്. ഈ ഇവിടെ JCB വെച്ച് പുത്തുണ്ടാക്കിട്ട് അങ്ങനെയായിരുന്നത്. വീട്ടിൽ മൊത്തം 7 പേരാണ് ഉണ്ടായിരുന്നു കേട്ടത്. അവരൊക്കെ എവിടെയാണ് ഇപ്പോ? എന്താണ്? അടുത്ത വീട്ടിലുണ്ട്. അടുത്ത വീട്ടിലുണ്ട്. ആരോഗ്യസ്ഥിതി എങ്ങനെ? കുഞ്ഞുങ്ങൾക്ക് മറ്റേ മൂത്ത ഹരിയുടെ ഭാര്യക്ക് ഭയങ്കര പൊടിപടലുണ്ടായിരുന്നു. അത് ശ്വസിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആളെ ഹോസ്പിറ്റലിലാണ്. മക്കള് ഇപ്പൊ രണ്ട് പെൺകുട്ടികൾ അപ്പുറത്തെ അയലക്കത്തെ വീട്ടിലുണ്ട്. പിന്നെ ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ ഈ മറ്റേ ഹരികൃഷ്ണന്റെ സഹോദരൻ ഇവിടെ ഉണ്ട്. ബാക്കി പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അച്ഛൻ തിരുമേനി ഹോസ്പിറ്റലാണല്ലോ. രജനി, ഇതാണ് സ്ഥിതി. വീട് പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്താണ് കാരണമെന്ന് അറിയില്ല. താഴത്തെ നിലയിലെ ഭിത്തി പൊളിഞ്ഞോടുകൂടി മേലത്തെ നില ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയായിരുന്നു. വളരെ ദാരുണമായ സംഭവം. 13-കാരൻ ഹരിനാരായണൻ മരിച്ചു. ശരി, സംഭവ സ്ഥലത്തു നിന്ന് നടരാജ് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അതായത് വീട് മണ്ണിനടിയിലേക്ക് താഴ്ന്നതല്ല, വീടിന്റെ രണ്ടാമത്തെ നില തകർന്നു വീഴുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാവുന്നത്.